ഹായ് ഫ്രണ്ട്സ്, ഇത് കുറച്ച് മാക്രകളാണ്. ഞാൻ എൻ്റെ അല്ലിഗേറ്റർ ഗാർ ഫിഷിനെ ഫീഡ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അഞ്ചാറ് ടാഡ്പോൾസ് ഉണ്ട്. അപ്പോൾ ഞാനതിനെ നമ്മുടെ അക്വേറിയത്തിലേക്ക് ഇറക്കുകയാണ്. ഒരു ഗാറേ ഉള്ളൂ, ഒന്നും കൂടി ഉണ്ടായിരുന്നു. അവൻ പുറത്ത് ചാടി അങ്ങനെ കുറേ നേരം പുറത്ത് കിടന്നങ്ങനെ ചത്തുപോകാനുണ്ടായത്. ഇപ്പോൾ ഇവനൊറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഇവനെ നമ്മൾ ഫീഡ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവൻ്റെ സൈസ് അനുസരിച്ച് കുറച്ച് ചെറുതാണ്. കുറച്ചുകൂടി വലിയ ടാഡ്പോൾസ് കിട്ടുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ തവളയുടെ കുഞ്ഞുങ്ങളായാലും കുഴപ്പമില്ല. ഇത് കുറച്ച് ചെറുതാണ്, അവന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഒരു ഇഞ്ച് വലിപ്പമുള്ള ഗോൾഡ് ഫിഷിനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാത്ത അടുത്താക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ഇത് കഴിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കാം. പറ്റാത്ത ചെറിയ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ കിട്ടിയില്ല. കുറച്ച് വലിയ ഗോൾഡ് ഫിഷിനാണ് സാധാരണ ഇട്ട് കൊടുക്കാറ്. ആദ്യമായിട്ടാണ് ടാഡ്പോളിനെ കൊടുക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അത്യാവശ്യം അതിനെ പിടിക്കാൻ പറ്റിയാണ്. അങ്ങനെ കഴിച്ചു. അത്യാവശ്യം നല്ല വലിപ്പം വരുന്നൊരു ഐറ്റമാണ് അലിഗേറ്റർ ഗാർ ഫിഷ്. ആൾക്കാർ പറയുന്നുണ്ട് ഇതിനെ ഇവിടെ നമ്മൾ നിരോധിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു നിരോധനം ഒന്നും വന്നിട്ടില്ല. ഇതിനെ നമുക്കങ്ങനെ ബൾക്കായിട്ട് വളർത്താനുള്ള പെർമിഷനൊന്നും ഇല്ലാന്നേ ഉള്ളൂ. ഇങ്ങനെ കുറച്ച് ഒന്നൊന്നും അക്വേറിയത്തിൽ വളർത്തുന്നതുകൊണ്ട് ഒന്നോ രണ്ടെണ്ണം വളർത്തുന്നതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരിക്കില്ല. സാധാരണ കടകളിലും ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. അറിയാതെ നിങ്ങൾ ഏത് കടകൾ നോക്കുകയാണെങ്കിലും അവൈലബിൾ ആണ് സാധനം. അപ്പോൾ അങ്ങനെ വലിയൊരു അത്രയും വലിയൊരു നിരോധിതം ആയിട്ടുള്ള ഇതൊന്നും വന്നിട്ടില്ല, റൂൾസ് ഒന്നും വന്നിട്ടില്ല. സിമ്പിളായിട്ട് അകത്താക്കി